വ്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കോഴിക്കോൽ എന്ന സ്നാക്ക് തയ്യാറാക്കാം. കോഴിക്കാൽ എന്ന പേര് മാത്രമേ ഉള്ളൂ, കോഴി അതിലെ പോയിട്ട് പോലും ഇല്ല. ഇത് ഉണ്ടാക്കുന്നത് കൊള്ളി, മരച്ചീനി, ചീനി, കപ്പ എന്നെല്ലാം പറയുന്ന കിഴങ്ങ് കൊണ്ടാണ്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കപ്പയാണ്. ഇതിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് നീളമുള്ള കഷ്ണങ്ങൾ, 1/4 ഇഞ്ചിലും വണ്ണം കുറഞ്ഞ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിനെ നുറുക്കിയെടുക്കുക, നീളത്തിൽ മുറിച്ചെടുക്കുക. അപ്പോൾ തീപ്പെട്ടിക്കോലല്ല, അതിനേക്കാൾ വണ്ണം ഉണ്ടായിരിക്കും. നമ്മൾ ഫിംഗർ ചിപ്സിൻ്റെ ഒക്കെ ഏതാണ്ട് വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ട് നമ്മൾ ഇതുപോലെ പൊരിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇതാണ് മുറിച്ചെടുത്ത കഷ്ണങ്ങൾ. അതിൽ കുറച്ച് വേപ്പില ഉരിഞ്ഞിടും, പിന്നെ അല്പം മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, അല്പം കായം പൊടി, അല്പം ഉപ്പുപൊടി, ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇട്ടിട്ട് കുഴച്ചെടുക്കണം. അതുപോലെ ഇതെല്ലാം ചേർത്ത് ഈ പരുവത്തിൽ കുഴച്ചെടുക്കണം. നമുക്കിങ്ങനെ വാരിയെടുത്ത് ഒട്ടിപ്പിടിക്കാനുള്ള ഒരു പരുവത്തിലാക്കിയിട്ട് കൈകൊണ്ട് തന്നെ കോരിയെടുത്ത് തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇടുക. എന്നിട്ട് വെളിച്ചെണ്ണ തിളയ്ക്കുമ്പോൾ ഇട്ടിട്ട് പിന്നെ അത് ഒന്ന് ഇളക്കിയിട്ട് മീഡിയം തീയിലാക്കിയിട്ട് പൊരിച്ച് രണ്ട് വശവും മറിച്ചിട്ട് പൊരിച്ചെടുക്കുക. ഈ ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ, ഇത് ഈ നിറമായി കഴിഞ്ഞാൽ കോരിയെടുക്കാം. ഇതുപോലെ പൊരിച്ചെടുത്താണിത്. ഇത് തൃശ്ശൂർക്കാർക്ക് വളരെ അപൂർവമാണ്, ഞങ്ങളൊന്നും പണ്ട് കഴിച്ചിട്ടില്ല. തലശ്ശേരി, കണ്ണൂർ ആ സൈഡൊക്കെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഗൾഫിലെ എല്ലാ നാട്ടുകാരുണ്ട്, എല്ലാ കടകളും ഉള്ളതുകൊണ്ട് അവിടെ ആദ്യമായിട്ട് ഞാൻ കഴിക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു ചായക്കടയുണ്ട്. നമ്മളെന്താ പറയുക, അവിടെ തലശ്ശേരിക്കാരുടെ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവിടുന്ന് കോഴിക്കാല് വേണമെന്ന് ചോദിച്ചു ഇക്ക. അപ്പോൾ കോഴിക്കാല് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ സമയത്താണ് കോഴിക്കാല് കഴിക്കണേ എന്ന് ചോദിച്ചപ്പോൾ കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട് ചായയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇതായിരുന്നു. അങ്ങനെയാണ്, ഇതാണ് കോഴിക്കാലെന്ന് മനസ്സിലാവണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി ടേസ്റ്റ് അറിഞ്ഞതിന് ശേഷം വിവരങ്ങൾ അറിയിക്കുക, ലൈക്കും കമൻസും ഒക്കെ അറിയിക്കുക. കൂട്ടത്തിൽ ബെസ്റ്റ് ഫ്ലേവേഴ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൊച്ചു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനും മറ്റും കുടുംബാംഗങ്ങൾക്കൊക്കെ. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഞാൻ ഇതാ